ജാവ AWTയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ലാസ്റ്റ് ടോപ്പിക്കാണ് AWT മെനൂസ്. AWT മെനൂസ് ആർ മോസ്റ്റ്ലി സീൻ ഇൻ വിൻഡോസ് ദാറ്റ് ഹാവ് എ ലിസ്റ്റ് ഓഫ് മെനു ഐറ്റംസ്. അപ്പം ഈ മെനൂസൊക്കെ എവിടെ കാണപ്പെടുന്നത്? വിൻഡോസിൽ അല്ലെങ്കിൽ ഫ്രെയിംസിലാണ് എന്ത് ചെയ്യുക, മെനൂസൊക്കെ കാണപ്പെടുന്നത്. അപ്പോൾ മെനൂസൊക്കെ കാണപ്പെടുക ഒന്ന് വിൻഡോസിൽ അല്ലെങ്കിൽ ഫ്രെയിംസിലായിരിക്കും. അപ്പോൾ നമ്മളൊരു നോട്ട് പാഡ് ആപ്ലിക്കേഷൻ പറഞ്ഞാൽ എന്താ, ആ ഒരു നോട്ട് പാഡ് ആപ്ലിക്കേഷൻ്റെ ടോപ്പിലായിട്ടാണ് എന്ത് ചെയ്യുക, നമ്മൾ മെനു കാണുക അല്ലേ. അതുപോലെ തന്നെ നമ്മളൊരു മൈക്രോസോഫ്റ്റ് വേർഡ് തുറന്നാൽ നമുക്ക് അതിൻ്റെ ടോപ്പിലായിട്ടാണ് എന്ത് ചെയ്യുക, നമുക്കൊരു മെനു കാണാൻ പറ്റുക. അപ്പോൾ വിൻഡോയിൽ അല്ലെങ്കിൽ ഫ്രെയിമിലൊക്കെയാണ് നമ്മൾ എന്ത് കാണുന്നത്, മെനൂസിനെ കാണുന്നത്. ദാറ്റ് ഹാവ് എ ലിസ്റ്റ് ഓഫ് മെനു ഐറ്റം അല്ലേ. ഒരു മെനു ഐറ്റം അസോസിയേറ്റ് ഉണ്ടാവും, ഒരുപാട് ഐറ്റംസിനെ കാണാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഫയൽ മെനു ക്ലിക്ക് ചെയ്താൽ അതിൽ ചിലപ്പോൾ ഉണ്ടാവും ന്യൂ കാണാം, ന്യൂ എന്ന് പറഞ്ഞ ഐറ്റം കാണാം, ദെൻ എന്താണ് ഓപ്പൺ തന്നെ ഐറ്റം കാണാം, സേവ്, സേവാസ്, ദെൻ പ്രിൻ്റ്, അങ്ങനെ ഒരുപാട് എന്ത് കാണാൻ പറ്റും, നമുക്ക് മെനു ഐറ്റത്തിനെ കാണാൻ പറ്റും. അപ്പോൾ ഒരു മെനു ക്ലിക്ക് ചെയ്താൽ നമുക്ക് എന്താ, ഒരുപാട് മെനു ഐറ്റത്തിന് നമുക്ക് കാണാൻ പറ്റും. ദ യൂസർ ക്യാൻ സെലക്ട് ചെയ്യാം മെനു ഐറ്റം ഫ്രം ദി ലിസ്റ്റ് ബൈ പുള്ളിങ് ദി മെനു ബാർ. അപ്പോൾ ഈ ഒരു മെനൂസൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഒരു ഹൊറിസോണ്ടൽ ബാറിലാണ്, ഒരു മെനു ബാറിലാണ്. അതാണ് എന്ത് ചെയ്യുക, നമുക്ക് ആ മെനു ബാറിലാണ് എന്ത് ചെയ്യുക, നമുക്ക് മെനൂസിനെ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ആ മെനുവിൽ ക്ലിക്ക് ചെയ്യുന്നവരെ എന്ത് ചെയ്യുക, നമുക്ക് ഒരുപാട് മെനു ഐറ്റത്തിന് കിട്ടും. ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, മൗസ് വെച്ചിട്ട് സെലക്ട് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യുക, ആ മെനു ഐറ്റത്തിന് നമുക്ക് അവിടെ നിന്ന് ആക്സസ് ചെയ്യാൻ പറ്റും. When clicking on the list, an action event is generated which is further taken up by the action listener. അപ്പം നമ്മളൊരു ഐറ്റത്തിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ, അതായത് ഒരു മെനു ഐറ്റത്തിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ആക്ഷൻ ഇവൻ്റ് ആണ് എന്ത് ജനറേറ്റ് ചെയ്യുന്നത്, വിച്ച് ഈസ് ഫർദർ ടേക്കൺ അപ്പ് ബൈ ദി ആക്ഷൻ ലിസണർ. അപ്പോൾ അതിനെ പിന്നെ ആരാണ് ഹാൻഡിൽ ചെയ്യുന്നത്, ആക്ഷൻ ലിസണേഴ്സ് ആണെന്ന് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ ആക്ഷൻ ഇവൻറ്റിനെ പിന്നെ എന്ത് ചെയ്യും, ആക്ഷൻ ലിസണേഴ്സ് ഹാൻഡിൽ ചെയ്യും. ഇതാണൊരു AWT മെനുവിൻ്റെ ഹൈഡാർക്കി. അപ്പം ജാവയിൽ എല്ലാത്തിൻ്റെ ബേസ് ക്ലാസ് ഏതാണ്, ഒബ്ജക്ട് ക്ലാസ് ആണല്ലേ. അപ്പോൾ നമുക്കിവിടെ ഒബ്ജക്റ്റിന് എന്തുണ്ട്, രണ്ട് സബ് ക്ലാസ് കാണാൻ പറ്റില്ല. മെനു കമ്പോണൻറ്റിൻ്റെ സബ് ക്ലാസ്സും ഉണ്ട്, കമ്പോണൻറ്റിൻ്റെ സബ് ക്ലാസ്സും ഉണ്ട്. അപ്പോൾ മെനു കമ്പോണ്ട് എവിടെ നിന്നാണ് ഇൻഹെറിറ്റ് ചെയ്യുന്നത്, ഒബ്ജക്റ്റ് എന്ന ക്ലാസ്സാണ്. അതുപോലെ തന്നെ കമ്പോണ്ട് എവിടെ നിന്നാണ് ഇൻഹെറിറ്റ് ചെയ്യുന്നത്, ഒബ്ജക്റ്റ് എന്ന ക്ലാസ്സാണ്. ദെൻ മെനു കമ്പോണ്ട് രണ്ട് സബ് ക്ലാസ് കാണാൻ പറ്റില്ല, മെനു ബാർ എന്നതും മെനു ആയിട്ടും. അപ്പോൾ ആ മെനു ബാറും മെനു ആയിട്ടൊക്കെ ഇൻഹെറിറ്റ് ചെയ്യുന്നത് മെനു കമ്പോണ്ട് എന്ന ക്ലാസ്സാണ്. ദെൻ മെനു ഐറ്റത്തിന് എന്തുണ്ട്, രണ്ട് സബ് ക്ലാസ് വേറെ ഉണ്ട്, മെനു എന്ന് പറഞ്ഞ സബ് ക്ലാസ്സും ഉണ്ട്, ചെക്ക്ഡ് ബോക്സ് മെനു ഐറ്റം എന്ന് പറഞ്ഞ സബ് ക്ലാസ് ഉണ്ട്. ദെൻ മെനുവിന് വീണ്ടും ഒരു സബ് ക്ലാസ് ഉണ്ട്, പോപ്പ് അപ്പ് മെനുവിൻ്റെ സബ് ക്ലാസ്. ഇതാണ് AWTയിൽ മെനുവിൻ്റെ ഹൈറാർക്കി. നമുക്ക് മെനുവായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ടേംസ് നോക്കാണ്ട് മെനു ബാർ, മെനു ഐറ്റം, മെനു. ഫസ്റ്റ് വൺ ആണെന്ത്, മെനു ബാർ. ഇറ്റ് ഈസ് പ്ലേസ്ഡ് അറ്റ് ദി ടോപ്പ് ഓഫ് ദി സ്ക്രീൻ ആൻഡ് കൺസിസ്റ്റ് ഓഫ് ഡിഫറെൻറ്റ് മെനൂസ് അല്ലേ. അതായത് മെനു ബാർ എവിടെ ഉണ്ടാവുക, ഒരു സ്ക്രീനിൻ്റെ അല്ലേ, ഒരു വിൻഡോൻ്റെ ഏറ്റവും ടോപ്പിലാണ് എന്ത് ചെയ്യുക, മെനു ബാർ നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ ഏതൊരു ഒരു ആപ്ലിക്കേഷൻ തുറന്നു കഴിഞ്ഞാലും അതിൻ്റെ നേരെ ഏറ്റവും ടോപ്പിലാണ് നമുക്ക് കാണാൻ പറ്റുന്നത്, ഒരു മെനു ബാർ. അതിലെന്തുണ്ടാവും, ഒരുപാട് മെനൂസ് ഉണ്ട്. അപ്പോൾ ഒരു മെനു ബാർ നോക്കിയാൽ നമുക്ക് എന്ത് കാണാൻ പറ്റും, ഒരുപാട് മെനു കാണാൻ പറ്റും. ഈ ഒരു എക്സാമ്പിൾ നോക്കി നോക്കുക, ഇവിടെ നമുക്ക് ഏറ്റവും ടോപ്പിലായിട്ട് നമുക്ക് ഉണ്ട് 5 മെനൂസ് കാണാൻ പറ്റില്ലേ, ഫയൽ, എഡിറ്റ്, വ്യൂ, ഇൻസേർട്ട്, ഫോം. അങ്ങനെ ആ 5 മെനു അറേഞ്ച് ചെയ്തിരിക്കുന്നത് എന്തിലാണ്, ഒരു ഹൊറിസോണ്ടൽ ബാറിലാണല്ലേ. അതിനാണ് എന്ത് പറയുക, നമ്മൾ മെനു ബാർ എന്ന് പറയുക. അപ്പോൾ ആ മെനു ബാർ പ്ലേസ് വെച്ച് എവിടെയാണ്, നമ്മുടെ സ്ക്രീനിൻ്റെ അല്ലേ, നമ്മുടെ ആപ്ലിക്കേഷൻ്റെ ഏറ്റവും ടോപ്പിലാണല്ലേ. അതിലെന്തുണ്ട് നമുക്ക് ആ മെനു ബാറിൽ എന്ത് കാണാൻ പറ്റും, മെനൂസ് കാണാൻ പറ്റും അല്ലേ. ഫയൽ, എഡിറ്റ്, വ്യൂ, ഇൻസേർട്ട്, ഫോം എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് മെനൂസ് നമുക്ക് അവിടെ കാണാൻ പറ്റും. ദെൻ മെനു എന്താന്ന് നോക്കാം, ഇറ്റ് ഗീവ്സ് ദി ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ഓഫ് മെനു ഐറ്റം പ്രസൻറ്റ് ഇൻ ദി മെനു ബാർ. അപ്പം മെനു ബാറിലാണ് എന്ത് ചെയ്യുക, ഒരു മെനു പ്രസൻറ്റ് ചെയ്യുക. അതായത് മെനു ബാറിലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, മെനൂസിനെ കാണാൻ പറ്റുക. മെനു ഐറ്റത്തിനെ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ആയിട്ടാണ് എന്ത് ചെയ്യുക, മെനു നൽകുന്നത്. അപ്പോൾ നമുക്ക് ഫയൽ എന്നാണ് ഒരു മെനു ക്ലിക്ക് ചെയ്താലും നമുക്ക് എന്ത് കാണാൻ പറ്റും, നമുക്ക് മെനു ഐറ്റത്തിനെ കാണാൻ പറ്റില്ല. അതായത് ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക, നമുക്ക് മെനു ഐറ്റത്തിനെ കാണാൻ പറ്റും. അതായത് ഇവിടെ മെനു ഐറ്റം ആണെന്ത്, ന്യൂ, ഓപ്പൺ, സേവ്, സേവാസ്, പ്രിവ്യൂ, പേജ് സെറ്റപ്പ്, പ്രോപ്പർട്ടീസ്, റീസെൻറ്റ് ഫയൽ, ഇതൊക്കെയാണെന്ത് ഇവിടുത്തെ മെനു ഐറ്റം. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യുക, ഒരു മെനുവിൽ ക്ലിക്ക് ചെയ്താലും നമുക്ക് എന്ത് ചെയ്യുക, നമുക്ക് മെനു ഐറ്റത്തിനെ കാണാൻ പറ്റും. മെനു നമുക്ക് എന്താ തരുന്നത്, ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ഓഫ് മെനു ഐറ്റംസ് അല്ലേ. അതായത് മെനു ഐറ്റത്തിൻ്റെ ഒരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റാണ് ശരിക്കും നമുക്ക് മെനു തരുന്നത്. ദെൻ മെനു ഐറ്റം എന്താണ് നോക്കാം, ഇറ്റ് റെപ്രസെൻറ്റ് ദി സെലക്ഷൻ മെയ്ഡ് ഓൺ മെനു ഐറ്റംസ് അല്ലേ. നമുക്കൊരു മെനുവിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു എലമെൻറ്റ്സ് അല്ലേ, ആ ഒരു ലിസ്റ്റാണ് ശരിക്കും മെനു ഐറ്റം എന്ന് പറഞ്ഞാൽ. അതായത് ഇപ്പോൾ നമ്മൾ ഫയൽ മെനു ക്ലിക്ക് ചെയ്താലും നമുക്ക് ന്യൂ കാണാം, ഓപ്പൺ കാണാം, സേവ്, സേവാസ്, പേജ് സെറ്റപ്പ് പറഞ്ഞിട്ട് ഒരുപാട് ഐറ്റംസ് കാണാം. അതിനാണ് നമ്മൾ എന്ത് പറയുക, മെനു ഐറ്റം എന്ന് പറയുക. അതായത് ഒരു സെലക്ഷനാണ് ശരിക്കും അത് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു ആപ്ലിക്കേഷനിൽ ഏതെങ്കിലും ഒരു മെനു ചൂസ് ചെയ്താൽ അല്ലേ, സെലക്ട് ചെയ്താൽ അതിനെ മാത്രം നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് കാണാൻ പറ്റും. ഇവിടെ ഇപ്പോൾ ന്യൂ എന്ന് പറഞ്ഞ മെനുവിനാണ് ഇവിടെ ചൂസ് ചെയ്തത്. അപ്പോൾ നമുക്ക് സെലക്ടഡ് മെനു ഐറ്റത്തിന് എന്താ ഒരു പ്രത്യേക കളർ വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. സെലക്ട് ചെയ്യാത്തതാണ് ബാക്കിയുള്ളതൊക്കെ അല്ലെ, ഓപ്പൺ, സേവ്, സേവാസൊക്കെ സെലക്ട് ചെയ്യാത്ത മെനു ഐറ്റംസ് ആണ്.
അപ്പോൾ നമുക്ക് മെനു ബാർ എന്താണെന്ന് കണ്ടില്ലേ, മെനു ബാർ എന്താണ്, നമ്മളുടെ സ്ക്രീനിൻ്റെ ടോപ്പിൽ പ്ലേസ് ചെയ്യുന്നതാണത് മെനു ബാർ. അതിലെന്തുണ്ടാവും, ഡിഫറൻറ്റ് മെനൂസ് ഉണ്ടാവും. ദെൻ മെനു എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ മെനു ബാറിനുള്ളിൽ പ്ലേസ് ചെയ്യുന്നതാണത് മെനൂസ്. അപ്പോൾ മെനൂസ് നമുക്ക് ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ഓഫ് മെനു ഐറ്റത്തിനെ കാണാൻ പറ്റും. എന്താ മെനു ഐറ്റം അല്ലേ, ഒരു മെനു ക്ലിക്ക് ചെയ്ത് കാണുന്ന ആ ലിസ്റ്റ് ഓഫ് എലമെൻസ് ആണ് ചെക്ക് ചെയ്യുന്നത് മെനു ഐറ്റം. നമുക്ക് ചെക്ക് ബോക്സ് മെനു ഐറ്റം എന്താണെന്ന് നോക്കാം. മെനു ഐറ്റംസ് ക്യാൻ ബി മെയ്ഡ് വിസിബിൾ ഓർ ഇൻവിസിബിൾ യൂസിങ് ദി ചെക്ക് ബോക്സ് മെനു ഐറ്റം. നമുക്ക് മെനു ഐറ്റത്തിന് നമുക്ക് വിസിബിൾ ആക്കാനും അതേപോലെ തന്നെ ഹൈഡ് ചെയ്യാനൊക്കെയാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുക, ചെക്ക് ബോക്സ് മെനു ഐറ്റം ഉപയോഗിക്കുക. അപ്പം ചെക്ക് ബോക്സ് മെനു ഐറ്റം ഉപയോഗിച്ചിട്ട് നമുക്ക് മെനു ഐറ്റത്തിന് നമുക്ക് വിസിബിൾ ആക്കാനും അതുപോലെ തന്നെ നമുക്ക് ഇൻവിസിബിൾ ആക്കാനും കഴിയും. നമുക്ക് ചെറിയൊരു പ്രോഗ്രാമാണ്, അതായത് നമ്മളൊരു മെനു ക്രിയേറ്റ് ചെയ്യുന്ന ചെറിയൊരു പ്രോഗ്രാം. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ക്രിയേറ്റ് ചെയ്യുന്നത് വെച്ചാൽ, ഇപ്പോൾ മെനു എക്സാമിൽ തന്നെ ക്ലാസ് കൊടുത്ത് ഒരു ഫ്രെയിം ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് മെനു ബാറിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് ഇതെന്താണ് നമ്മളൊരു മെനു ഒരു മെനു ക്രിയേറ്റ് ചെയ്യുകയാണ്. ആ മെനുവിൻ്റെ പേരാണെന്ത് മെനു എന്ന് പറഞ്ഞാൽ, മെനു എന്ന് പറഞ്ഞാൽ പേര് കൊടുത്ത് ഇത് നമ്മളൊരു മെനു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് എം എന്ന് പറഞ്ഞ ഒബ്ജക്റ്റ് അല്ലേ. അപ്പോൾ ആ അതിൻ്റെ മെനുവിൻ്റെ നെയിം എന്താണ് ശരിക്കും ഇവിടെ നമ്മൾ കൊടുക്കുന്നത്, വെറും സിമ്പിൾ മെനു തന്നെയാണ് കൊടുക്കുന്നത് അല്ലേ. അതിലേക്ക് എന്ത് ചെയ്യുന്നത്, നമ്മൾ രണ്ട് മെനു ഐറ്റത്തിന് ആഡ് ചെയ്തല്ലേ, ഐറ്റം വൺ ഐറ്റം ടു പറഞ്ഞാൽ രണ്ട് ഐറ്റത്തിന് ആഡ് ചെയ്ത്. അപ്പോൾ ഇത് നമുക്ക് റൺ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, നമുക്ക് നമ്മളുടെ മെനു ബാറിൽ നമുക്ക് ഒരു ഒരു സിംഗിൾ മെനുവിനെ കാണാൻ പറ്റില്ലേ, അതായത് എം ഇ എൻ യു പറഞ്ഞ ഒരു മെനുവിനെ കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് എന്തൊക്കെ കാണാൻ പറ്റും, ഐറ്റം വൺ ഐറ്റം ടു പറഞ്ഞിട്ട് മെനു ഐറ്റത്തിന് കാണാൻ പറ്റും. ഇത്രയാണ് നമുക്ക് AWT പഠിക്കാനുള്ള മെനു എന്ന ടോപ്പിക്.